ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെയിൽ റെയിൽവേയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനായ RRC 1/2019 അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ലെവൽ 1 7 CPC പേ മെട്രിക്സ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഡേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ 23/2019. ഓപ്പണിംഗ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് അപ്ലിക്കേഷൻസ് 12/3/2019, അതായത് ഇന്ന് 5 മണി മുതൽ. ക്ലോസിംഗ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് അപ്ലിക്കേഷൻസ് 12/4/2019, അടുത്ത മാസം ഏപ്രിൽ മാസം 12-ാം തീയതി വരെ. ക്ലോസിംഗ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ പേയ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫീ ത്രൂ. ഓൺലൈൻ ആണെങ്കിൽ 23/4/2019 വരെ. SBI ചെല്ലൻ വഴി 18/4/2019 വരെ. പോസ്റ്റ് ഓഫീസ് ചെല്ലൻ വഴി 18/4/2019 വരെ. ഫൈനൽ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻസ് 26/4/2019. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും. 2019 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ. ഇതോരോ സോണുകളിലേക്കാണ് എക്സാം നടക്കുന്നത്, RRBകളിലേക്കല്ല, റെയിൽവേ സോണുകളിലേക്ക്. മൊത്തം 137,069 ഒഴിവുകളുണ്ട്. ഓരോ സോൺ ബേസ് ആയിട്ടുള്ള വിശദമായിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ റെയിൽവേ മൊത്തം 9,345 ഒഴിവുകളാണുള്ളത്. നമ്മുടെ സൗത്ത് റെയിൽവേ ആണ് സതേൺ റെയിൽവേ ആൻഡ് ICF 9,579 ഒഴിവുകൾ. അങ്ങനെ നിങ്ങൾ ഏത് RRBയിലേക്കാണ് അയക്കുന്നത് അതിൻ്റെ ഒഴിവുകൾ നോക്കുക. അസിസ്റ്റൻറ്റ് പോയിൻറ്സ്മാൻ 14,870 ഒഴിവുണ്ട്. അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് 913 ഒഴിവുകൾ. ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4 40,721 ഒഴിവുകൾ. മൊത്തം 56,504 ഒഴിവുകൾ. ഇനി നമുക്ക് പോസ്റ്റുകളും അതിൻ്റെ ക്വാളിഫിക്കേഷനും നോക്കാം. എല്ലാവരും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പോസ്റ്റുകൾ. അസിസ്റ്റൻ്റ് ആണ്, വർക്ക്ഷോപ്പ് ക്വാളിഫിക്കേഷൻ, 10th pass ഓർ ITI ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെക്കഗ്നൈസ്ഡ് ബൈ NCVT, SCVT ഓർ ഇക്വലൻ്റ് ഓർ നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് NAC ഗ്രാൻറ്റഡ് ബൈ NCVT. ഇതാണ് ക്വാളിഫിക്കേഷൻ. 18 മുതൽ 33 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഓരോ കാറ്റഗറിക്കും അതിനനുസൃതമായിട്ടുള്ള റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. OBC 3 വർഷം, SCST 5 വർഷം, അങ്ങനെ ഓരോ റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. പോസ്റ്റുകളെല്ലാമാണ് അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ്, അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ്, അസിസ്റ്റൻറ്റ് CNW, അസിസ്റ്റൻറ്റ് ഡിപ്പോട്ട് സ്റ്റോഴ്സ്, അസിസ്റ്റൻറ്റ് ലോക്കോ ഷെഡ് ഡീസൽ, അസിസ്റ്റൻറ്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ, അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ, അസിസ്റ്റൻറ്റ് പോയിൻസ്മാൻ, അസിസ്റ്റൻറ്റ് സിഗ്നൽ ആൻഡ് ടെലികോം, അസിസ്റ്റൻറ്റ് ട്രാക്ക് മെഷീൻ, അസിസ്റ്റൻറ്റ് TL and AC, അസിസ്റ്റൻറ്റ് TL and AC വർക്ക്ഷോപ്പ്, അസിസ്റ്റൻറ്റ് TRD, അസിസ്റ്റൻറ്റ് വർക്ക്സ്, അസിസ്റ്റൻറ്റ് വർക്ക്സ് വർക്ക്ഷോപ്പ്, ഹോസ്പിറ്റൽ അസിസ്റ്റൻറ്റ്, ട്രാക്ക് മെയിൻറ്റനർ ഗ്രേഡ് 4. പിന്നെ അത് കഴിഞ്ഞുള്ള അടുത്ത പേജിൽ ഓരോ സോൺ വൈസ് ആയിട്ടുള്ള വിശദമായിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് മുംബൈ സോണാണ്, സെൻട്രൽ റെയിൽവേ. അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പിനാണെങ്കിൽ 720 ഒഴിവുകളാണുള്ളത്. 720 ഒഴിവുകൾ, അതിന് ഓരോ കാറ്റഗറിക്കും തരംതിരിച്ചിരിക്കുന്ന ഒഴിവുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊത്തം ടോട്ടൽ ഒഴിവുകളും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഏതിനാണോ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിശദമായിട്ടുള്ള ഒഴിവുകളും ഡീറ്റെയിൽസും ഏത് RRB ആണെന്നും സെലക്ട് ചെയ്യുക. ഏറ്റവും അടിയിലേക്കാണ് ഈ PDF ഏറ്റവും അടിയിലേക്കാണ്, നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും അടിയിലേക്കാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. കേരളം എല്ലാം ഉൾപ്പെടുന്ന സതേൺ റെയിൽവേയുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പിനാണെങ്കിൽ 367 ഒഴിവുകൾ. അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ 1,347 ഒഴിവുകൾ. മൊത്തം 9,579 ഒഴിവുകൾ. ഓരോ പോസ്റ്റിനും വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡും അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. A2, A3, B1, B2, C1, C2. ഏജ് ലിമിറ്റ് 18 മുതൽ 33 വയസ്സ് വരെയാണ്. OBC ആണെങ്കിൽ 3 വർഷത്തെയും, SCST ആണെങ്കിൽ 5 വർഷത്തെയും, ex-servicemen ആണെങ്കിൽ അവർക്ക് അനുസൃതമായ ഒഴിവുകളും. PWD 10 വർഷം, OBC ആണെങ്കിൽ 13 വർഷം, SCST ആണെങ്കിൽ 15 വർഷത്തെയും റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. വുമൺ കാൻഡിഡേറ്റ്സ് ഹു ആർ വിഡൗഡ്, ഡിവോഴ്സഡ് ഓർ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ഫ്രം ഹസ്ബൻഡ് ബട്ട് നോട്ട് റീമാരീഡ്, അവർക്ക് ജനറൽ കാറ്റഗറിക്ക് 35 വയസ്സും, OBC 38 വയസ്സും,
എസ് സി എസ് ടി 40 വയസ്സിൻ്റെയും ഇളവ് ലഭിക്കുന്നതായിരിക്കും. കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട്, അപ്രന്റീസ് അപ്ലൈങ് ഫോർ ദി പോസ്റ്റ് ഫോർ വിച്ച് മിനിമം ക്വാളിഫിക്കേഷൻ ഈസ് ഐ ടി ഓർ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീഷിപ്പ്. അവർക്ക് ജനറലിന് 33 വയസ്സും ഒ ബി എസ് സിക്ക് 36 വയസ്സും എസ് സി എസ് ടിക്ക് 38 വയസ്സിൻ്റെയും ഇളവ് ലഭിക്കുന്നതാണ്. കാൻഡിഡേറ്റ്സ് ഹു ഹാവ് കമൻസഡ് ആക്ട് അപ്രന്റീഷിപ്പ് അണ്ടർ ദി അപ്രന്റീഷിപ്പ് ആക്ട് ബിഫോർ അറ്റൈനിങ് ദ ഏജ് ഓഫ് 25 ഇയേഴ്സ്. ജനറൽ കാറ്റഗറിക്ക് 35 ഒ ബി സിക്ക് 38 എസ് സി എസ് ടിക്ക് 40 വയസ്സിൻ്റെയും ഇളവ് ലഭിക്കുന്നതായിരിക്കും. 18 മുതൽ 33 വയസ്സ് വരെ കണക്കാക്കുന്നത് 2/7/1986 1/7/2001 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഒ ബി സി ആണെങ്കിൽ 2/7/1983 എസ് സി എസ് ടി ആണെങ്കിൽ 2/7/1981 ശേഷം ജനിച്ചവരായിരിക്കണം. ഈ ഡേറ്റ് ഉൾപ്പെടെയാണ്. പിന്നെ നോക്കേണ്ടത് ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ഇൻ ലീവ് ഓഫ് കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീഷിപ്പ് ഓർ ഐ ടി ഐ. ഡിപ്ലോമ, ഡിഗ്രി എന്നിവ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീഷിപ്പ് അതല്ലെങ്കിൽ ഐ ടി ഐ ഇതിനെ തത്തുല്യമായിട്ട് പരിഗണിക്കില്ല. അതേപോലെ തന്നെ ഗ്രാജുവേറ്റ് ആക്ട് അപ്രന്റീസ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ഇൻ ലീവ് ഓഫ് കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീഷിപ്പ്. കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീഷിപ്പിന് തുല്യമായ യോഗ്യതയായിട്ട് ഗ്രാജുവേറ്റ് ആക്ട് അപ്രന്റീഷിപ്പിനെ പരിഗണിക്കുന്നതല്ല. എക്സാമിനേഷൻ ഫീസ് ഉണ്ട്. ജനറൽ കാറ്റഗറി മെയിൽസിന് 500 രൂപയാണ് ഫീസ്. ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതി കഴിഞ്ഞാൽ 400 രൂപ തിരിച്ചിടുന്നതായിരിക്കും. ബാങ്ക് ഫീസ് കഴിച്ചിട്ട് 390 രൂപ തിരിച്ചിടും. അതേപോലെ തന്നെ ഫീമെയിൽ, എസ് സി എസ് ടി, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മാൻ ഇവർക്കൊക്കെ 250 രൂപയാണ് ഫീസ്. എക്സാം എഴുതി കഴിഞ്ഞാൽ ബാങ്ക് ഫീ കഴിച്ചിട്ടുള്ള പൈസ തിരിച്ചിടുന്നതായിരിക്കും, 250 രൂപ തിരിച്ചിടുന്നതായിരിക്കും. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഫീസ് അടയ്ക്കാം. എസ് ബി ഐ ചെല്ലാൻ വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും അടയ്ക്കാവുന്നതാണ്. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്, ഫസ്റ്റ് ദ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സി വി ടി, പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പി ടി, പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ. 4 സ്റ്റേജ് ആയിരിക്കും എക്സാമിന്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 90 മിനിറ്റിൻ്റെ എക്സാം ആയിരിക്കും. മൊത്തം 100 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ജനറൽ സയൻസ് ഭാഗത്തു നിന്നും 25 ക്വസ്റ്റ്യനും മാത്തമാറ്റിക്സ് ഭാഗത്തു നിന്നും 25 ക്വസ്റ്റ്യനും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഭാഗത്തു നിന്നും 30 ക്വസ്റ്റ്യനും ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 ക്വസ്റ്റ്യനും അങ്ങനെ എല്ലാം അടക്കം 100 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. 100 മാർക്കും. പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് 120 മിനിറ്റ് കിട്ടുന്നതായിരിക്കും. നെഗറ്റീവ് മാർക്കുണ്ട്. 1/3 മാർക്ക് ഓരോ തെറ്റുത്തരത്തിനും നഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നെ മിനിമം എലിജിബിലിറ്റി മാർക്ക് പറയുന്നുണ്ട്. ജനറൽ കാറ്റഗറിക്ക് 40%, ഇ ഡബ്ല്യു എസിന് 40%, ഒ ബി സി ആണെങ്കിൽ 30%, എസ് സി എസ് ടി ആണെങ്കിൽ 30%. പിന്നെ ക്വസ്റ്റ്യൻ ടൈപ്പ് ആൻഡ് സിലബസ് നോക്കാം. മാത്തമാറ്റിക്സ് ഭാഗത്ത് നിന്ന് വരുന്നത് നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, എൽ സി എം, എച്ച് സി എഫ്, റേഷ്യൻ പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിംപിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആൾജിബ്ര, ജിയോമെട്രി ആൻഡ് ട്രിഗണോമെട്രി, എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ക്വയർ റൂട്ട്, ഏജ് കാൽക്കുലേഷൻസ്, കലണ്ടർ ആൻഡ് ക്ലോക്ക്, പൈപ്സ് ആൻഡ് സൈറ്റ് ആൻഡ് എക്സെട്ര. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഭാഗത്ത് നിന്ന് വരുന്നത് അനലോഗീസ്, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്പ്, സിലോജിസം, ജിംബ്ലിംഗ്, വെൻ ഡയഗ്രാം, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് സഫിഷ്യൻസി, കൺക്ലൂഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, അനലിറ്റിക്കൽ റീസണിംഗ്, ക്ലാസിഫിക്കേഷൻ, ഡയറക്ഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്, ആർഗ്യുമെൻറ്റ്സ് ആൻഡ് എക്സെപ്ഷൻസ് എക്സെട്ര. പിന്നെ ജനറൽ സയൻസ് ആണ്. ദ സിലബസ് അണ്ടർ ദിസ് ഷാൽ കവർ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ് ഓഫ് 10th standard ലെവൽ സി ബി എസ് ഇ. സി ബി എസ് ഇ സിലബസ് ഉള്ള കെമിസ്ട്രി, ഫിസിക്സ്, ലൈഫ് സയൻസ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. പിന്നെ ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ആൻഡ് എനി അതർ സബ്ജക്റ്റ് ഓഫ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇതൊക്കെ പി എസ് സിക്ക് പഠിക്കുന്ന പോലെ പഠിച്ചിട്ട് കാര്യമില്ല. മുൻ വർഷത്തെ ഗ്രൂപ്പ് ഡി, എൽ പി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മാത്സും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗും അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും മിക്കവാറും വരിക. അപ്പോൾ അതിനനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, ഗ്രൂപ്പ് ഡിയുടെ അതേപോലെ തന്നെയാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 35 കിലോ ഭാരമെടുത്ത് 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം. അതുകൂടാതെ 1000 മീറ്റർ 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം, ഒറ്റ ചാൻസ് ഉള്ളൂ. അതുപോലെ സ്ത്രീകൾക്കാണെങ്കിൽ 20 കിലോ ഭാരമെടുത്ത് 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം. അതുകൂടാതെ 1000 മീറ്റർ 5 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം. ഇതിനെല്ലാം ഒറ്റ ചാൻസ് മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും. പിന്നെ പി ഡബ്ല്യു ഡി
കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് മെഡിക്കൽ എക്സാമിനേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫിസിക്കൽ ഉണ്ടായിരിക്കുന്നില്ല. നോർമലൈസേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ അപ്ലിക്കേഷനാണ് സ്വീകരിക്കുന്നത്, ഓഫ്ലൈൻ അല്ല, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. അതിനുള്ള ലിങ്കും നമ്മുടെ ചെന്നൈൻ്റെ ആണെങ്കിൽ rrbchennai.gov.in അതിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. 20 KB മുതൽ 50 KB വരെ സൈസുള്ള ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. 10 KB മുതൽ 40 KB വരെയുള്ള സൈസുള്ള ഫോട്ടോസാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. SSC സർട്ടിഫിക്കറ്റ് വേണം. ഫോർ ഫ്രീ ട്രാവൽ പാസിന് വേണ്ടിയിട്ടുള്ള SSC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പിന്നെ സ്ക്രൈബ് ആവശ്യമുള്ളവർക്ക് സ്ക്രൈബിൻ്റെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ചോയ്സ് ഓഫ് എക്സാം ലാംഗ്വേജ്, മലയാളം ഉണ്ട്, മലയാളം അടക്കം എല്ലാ ലാംഗ്വേജുകളും ഉണ്ട്. ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഏത് ഭാഷ വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഓരോ RRB അഡ്രസ്സും ഫോൺ നമ്പറും വെബ് അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. ആ RRBയിലേക്ക് വേണം അപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. സെൻട്രൽ റെയിൽവേ, വെസ്റ്റേൺ റെയിൽവേ, ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ, ഇങ്ങനെ ഓരോ RRC. സദേൺ റെയിൽവേ ആണെങ്കിൽ www.rrcmas.in. പിന്നെ അതിലേക്ക് ഓരോ സർട്ടിഫിക്കറ്റിൻ്റെയും മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേ മാതൃക തന്നെ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ അവർ നിരാകരിക്കുന്നതായിരിക്കും. SSC സർട്ടിഫിക്കറ്റ് ആണെങ്കിലും OBC സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഈ തന്നിരിക്കുന്ന അതേ മാതൃകയിൽ തന്നെ കൊടുക്കുക. OBC സർട്ടിഫിക്കറ്റ് ആണിത്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഈ നോട്ടിഫിക്കേഷൻ വിശദമായിട്ടൊന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം മാത്രം അപേക്ഷിക്കുക. ഏതൊക്കെ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നു, എവിടെയാണ് ഒഴിവ് കൂടുതലുള്ളതും അതെല്ലാം നോക്കിയിട്ട് വേണം അപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു.